സ്വാഗതം. അപ്പോ അപ്പോ ഇന്നലത്തെ വീഡിയോ നമ്മൾ ദേവൂരെ കൊണ്ടുവന്നില്ല, അങ്ങനെ ഒരുപാട് പരാതി ഇന്നലത്തെ ക്യൂ അല്ലെ, ദേവൂരെ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇനി വരുന്നതല്ലേ നിങ്ങൾ സഹിച്ചോണതാ തുടങ്ങിയത്. ചാച്ച ഉറങ്ങാൻ പോണ് ഞങ്ങള്, ഞങ്ങൾക്കൊന്നും കാണാൻ വേണ്ട, ഞങ്ങൾ ചാച്ച ഉറങ്ങാൻ പോവേണേ. അപ്പോ അപ്പോ ബ്ലാങ്കറ്റ് കുറിച്ച് എന്താണ് പരിപാടി എന്നായി നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഓണം വരികയാണ്. അപ്പൊ നമ്മളെ ചാനലിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട്, ഇതുപോലെ ഇതേ പ്രായത്തിലുള്ള കുറെ കുഞ്ഞുപിള്ളേരൊക്കെ ആയിട്ടുള്ള അല്ലേ അമ്മമാരുണ്ട്, കുറെ അമ്മമാരുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാത്ത കുറെ പേർക്ക് വേണ്ടി കുറെ ട്രഡീഷണൽ ഡ്രസ്സസ് കൊച്ചുപിള്ളേർക്ക് കാണിക്കാൻ പോകുന്നത്. ദേവുട്ടിക്ക് വന്നിട്ടുള്ള കുറെ ട്രഡീഷണൽ ഡ്രസ്സുകളാണ് കാണിക്കാൻ പോകുന്നത്. ഓണം ഓണം കളക്ഷനാണ്. അപ്പോഴത്തേക്കും നേരെ അതിലേക്ക് പോവാം. അപ്പോഴത്തേനും ഇത് കാണിക്കാനുള്ള മെയിൻ റീസൺ വേറെ ഒന്നുമല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഡ്രസ്സൊക്കെ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്ത് ഷൈനിയുടെ പ്രൊഫൈൽ നോക്കിയാൽ മതി, അവരുടെ പേജ് കിട്ടും. എന്റെ അടുത്ത് ചോദിച്ചാലും പറഞ്ഞു, ഞാൻ പറഞ്ഞുതരാം ഏത് കളർ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ പേജ് മെൻഷൻ ചെയ്താൽ വീണ്ടും എനിക്കത് ആ നോക്ക് അറിഞ്ഞുകൂടാത്ത അങ്ങനെയൊക്കെ ഉള്ളവര് ബോയിന്റെ ആയാലും ഡ്രസ്സിന്റെ ആയാലും കുറെ പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഷൈന നേരെ പേജ് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവരിങ്ങോട്ട് പറയും ഇന്ന ഡ്രസ്സിന്റെ റേറ്റ് എത്ര ചോദിക്കുമെന്ന് വെക്കും. അപ്പൊ ഇവിടെ അവിടെ ചോദിച്ച് റേറ്റ് പറഞ്ഞു കൊടുക്കും. അപ്പോ നേരെ തുടങ്ങും. ആരാണ് ഡ്രസ്സിന്റെ ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്യുന്നത്? അപ്പൊ ഷൈന, ദേവു പുതിയ ഉപ്പാ, ദേവു പുതിയ ഉപ്പാ, ദേവുന്റെ ഏ ആര് വാങ്ങിച്ചെന്ന? അമ്മ വേച്ചെന്ന, അച്ഛൻ വാങ്ങിച്ചെന്ന? ഇത് ഏതോ ഒരു ആന്റി വാങ്ങിച്ചെന്ന്. ദേവന്റെ കുടുംബക്കാർ അയച്ചതാണ്, ഇതെല്ലാം ദേവന്റെ ഫാമിലിയിലുള്ളവർ അയച്ചതാണ്. ഫസ്റ്റ് കാണിക്കുന്ന ഡ്രസ്സ് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോലും ഇട്ടിട്ടില്ല, നമ്മള് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, റീലോ പോസ്റ്റ് ഒന്നും ഇട്ടില്ല. കാരണം ദേവ് ഇപ്പം കുറച്ചു ദിവസമായിട്ട് ഭയങ്കര വയലന്റ് ആണ്, എന്താണെന്ന് അറിയത്തില്ല. അമ്മ ഉടുപ്പിട ഉടുപ്പിടാനായിട്ടുള്ള ഇതാണ് തന്ത്രപ്പാണ്. ആ അങ്ങനെ എന്തോ ആണ്, തിരിച്ചമ്മ ആ കൈ അപ്പുറത്ത്. ഉടുപ്പ് നല്ല രസമുണ്ട് കേട്ടാ, ലാസ്റ്റത്തെ ഒരു സാധനം മാത്രമേ ഉള്ളൂ, മുതുമില്ല. അയ്യോ ഇതെന്തോ മോദിജി വിച്ചു, മോദിജി വന്നടാ, ദാണ്ട പറഞ്ഞു ദാണ്ട പറഞ്ഞു എന്റെ പൊഞ്ഞു. ആ കുഞ്ഞായി, ഇനി ഹാഫ് സാരി ഇട്ട് കൊടുക്കും. ചേർത്ത് വെച്ചേടി പാവട, പാവടരം കൊണ്ട് ചേർത്ത് വെച്ചു. ഇതിപ്പോ ഉടുപ്പ് കുഞ്ഞാണ്, കുഞ്ഞാന്ന് വെച്ചാൽ ഇപ്പഴത്തെ സൈസിന്, പക്ഷെ പാവാട ദൈവം വലുതായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അവിടെ നോട് നോട് നോട്, പുതിയ ഉപ്പ് പുതിയ ഉപ്പ്, എവിടെ ഒരു ഭാഗ്യം നിക്കണം, മുതുകിലാണെങ്കിൽ വെച്ച് നോക്ക. അപ്പൊ എന്തായാലും ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ അവളെ പ്രശ്നം, അവള് ഒരു തുണി സെലക്ട് ചെയ്യും, അത് അവള് ഇടും, പിന്നെ ദൂരെ സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രൊമോഷൻ പെൻഡിങ് നിക്കുകയാണ്. ഇപ്പൊ കുറച്ചു ദിവസം ഭയങ്കര പണക്കം, പിന്നെ ഇന്ന് രാവിലെ ചെറിയൊരു പനിയും ഉണ്ടായിരുന്നു, അല്ലേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ചെറിയൊരു ചൂട്, ഞാൻ പുറം കുളിപ്പിച്ചതേ ഉള്ളൂ. ഉറങ്ങി മാലാക്ക കുഞ്ഞുറക്കമായി ഞാൻ അവിടെ കിടത്തി. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം.
അപ്പൊ ഇതാണ് കേട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സാധനം. അതിന്റെ ഉടുപ്പെടുത്തിന്റെ മേളിൽ ഓക്കെ. അപ്പൊ അടുത്ത സെക്ഷനാണ് ഇതിന്റെ പാവാട. എന്താ പറയാ, ബ്ലാക്കിൽ ഗോൾഡൻ വർക്ക് ബീഡിഞ്ഞായിട്ട് കൊടുത്തേക്കുന്നത് ഒരു ഒരു മെറൂൺ കളർ കസവാണ്. തിരിച്ചാണ് ഡിഫറെന്റ്. ഇപ്പം കാണിക്കണ്ട. ഇതാണ് കേട്ടോ ഇതിന്റെ ബാക്ക്, ഉടുപ്പിന്റെ ബാക്ക്. പക്ഷെ ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവൽ സാധനമാണ്. കഥകളി എന്ന് വെച്ചാൽ അതിന്റെ പെർഫെക്ഷനാണ്. കാണിച്ചാണ്ടി വരച്ചതാണ്, ഇത് പ്രിന്റ് അല്ല, വരച്ചേക്കണതാണ്. കണ്ണൊക്കെ നോക്കി ആടി ചുമന്നിരിക്കണം. വലുതാക്കാൻ പറ്റും, വലുതാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് സാധനം, അതെല്ലാം ഹാൻഡ് വർക്കാണ് കേട്ടോ. വരച്ചതാണ്, മ്യൂറൽ മ്യൂറൽ പെയിന്റ് വരച്ചതാണ്. സെറ്റ് സാധനം പൊളിയാണ്. ബ്ലൗസ് തയ്ക്കുന്ന ആ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇപ്പൊ വന്നതിന്റെ പാവാടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പാവാടയൊക്കെ ഇത്തിരി ഒന്ന് വലുതാണ്. നമുക്ക് ഒരു ഒരു വർഷം വരെയും ചുമ്മാ ഇടാം. ഒന്ന് ഒന്നര വർഷം വരെയും, രണ്ടു വർഷം പോവും. വലുതായാലും രണ്ടു മൂന്ന് വയസ്സ് വരെ ഇടാൻ പറ്റും. പിന്നെ ഉടുപ്പ് മാത്രം ഇച്ചിരി ടൈറ്റ് ആയി പോകുന്നേ ഉള്ളൂ. അത് അമ്മ നൈറ്റി ചെയ്യുമ്പോൾ സൈഡിൽ പീസ് വെച്ചടിക്കാം. അല്ലേ അമ്മ ചെയ്യുമ്പോൾ സൈഡിൽ പീസ് വെച്ചടിക്കാം നൈറ്റിയില്. അമ്മ ഓരോ ദിവസം കൂടുന്നു. ആ നിങ്ങളത് അറിഞ്ഞില്ലല്ലോ, ഈ കള്ളക്കിളവി, കള്ളക്കിളവിയിലെ കൊളസ്ട്രോൾ എത്ര നിങ്ങൾ ചോദിച്ചു നോക്ക്, എത്ര തന്നെ വെരിയില്ലോ വെരിയില്ലോ. ഏഹ് 120-നും 140-നും 200-നും അകത്ത് എവിടെ പോണ്, 140-നും 300-നും ഇടയ്ക്ക് 200-നും ഇടയ്ക്ക് വരേണ്ട ഇവരെ കൊളസ്ട്രോൾ എത്ര അമ്മ, എത്ര തന്നെ 300. സംഭവം വേറൊന്നുമല്ല, എന്തരാണമ്മ കൊളസ്ട്രോള് കൂടി. അമ്മ നേരത്തെ മരുന്ന് കഴിച്ചോണ്ടിരുന്നു, എന്തിനും മരുന്ന് സ്റ്റോപ്പ് ചെയ്തല്ലേ, അതുകൊണ്ട് പിന്നെ കൊളസ്ട്രോള് കൂടി. അതുകൊണ്ട് ഇപ്പം അമ്മയ്ക്ക് ഇവിടുന്ന് ആഹാരമൊന്നുമില്ല. ആഹാരം എന്ന് വെച്ചാൽ എണ്ണ തേങ്ങ അങ്ങനെ ഒന്നുമില്ല, എല്ലാം നമ്മളാണ്. ഇനി ഷൈനയ്ക്ക് ഇച്ചിരി കൊളസ്ട്രോളിൻ്റെ കുറവുണ്ട്. ഷൈന ഷുഗർ എന്നാണ് തോന്നുന്നത്, ഷൈനയുടെ അവിടെ പാരമ്പര്യമായിട്ട് ഷുഗർ പേഷ്യൻസ് ആണ്. നെക്സ്റ്റ് അതെന്നെ മേളിലോട്ട് പോയി, അതിന്റെ മേളിലോട്ട് പോയി, അടുത്ത കാണിക്കണ്ടേ. ഓക്കെ നെക്സ്റ്റ് മടക്കി വെച്ചിരിക്കണാണ്. ടൈനി ഡോട്ട് ചെയ്തതാണ്. ഇത് മ്യൂറൽ പെയിന്റ് അല്ല, പ്രിന്റഡ് ആണ്. കഴുകി വെച്ചിരിക്കുന്നു. കാരണം ഫസ്റ്റ് ദേവൂട്ടി ഫസ്റ്റ് കിട്ടുന്ന ട്രഡീഷണൽ വെയർ എന്ന് വെച്ചാൽ ബ്ലൂ ആയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് ഓരോ ട്രഡീഷണൽ വെയർ വരുമ്പോഴും അതില് കളറും ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷെ എല്ലാം ബ്ലൂ തന്നെയാണ്. ബ്ലൂവിന്റെ പല പല വെറൈറ്റീസ്. ഇത് നൈസാണ്, ഇത് ടൈനി ഡോട്ട്സ് ചെയ്തതാണ്. അടുത്ത മറ്റേ ഇതാണ് രാധി തന്നെ. ഇത് പാന്റ് ആണ് കേട്ടാ, ഇതിന്റെ പേരെന്താ പാട്ടിയല്ലി അല്ല, ഇതിന്റെ ഇതിന്റെ പേരെന്താ പാന്റിന്റെ, ജയന്റെ പാന്റ്. നിനക്ക് വന്നിട്ടുണ്ടല്ലോ മറ്റേ പാവാട പല്ലാസ. ആ പല്ലാസോ. ഇതില് നമ്മളെ കയ്യിലുള്ള ഡ്രസ്സ് ദേവൂട്ടിട്ടുള്ള ഡ്രസ്സിന്റെ ഫോട്ടോ കിട്ടാം കേട്ടോ. ജനവാതിൽ അത് ശക്കലൊന്നും നോക്കണം, നമ്മൾ അളവ് തയ്പ്പിക്കുന്നല്ലോ. എന്റെ മോംസ് പാഷ് അങ്ങ് ദൂരെ മലേഷ്യയിൽ നിന്ന്. അപ്പോൾ അടുത്ത ഡ്രസ്സ്, അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഒരു ചെക്ക് കളർ പാവാടയാണ്. ചെക്കാണ് കേട്ടോ, ചെക്ക് 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 കളറല്ല. അമ്മ അതിന്റെ കളർ എന്ന് വെള്ള എന്താ പറയണം, ചെക്ക് നേരിയതില് ഗോൾഡ് ബോർഡർ, അതിന്റെ മേളില് ഒരു മെറൂൺ കളർ, അതായത് ഡാർക്ക് റെഡ് ഗോൾഡ് വർക്കുള്ള
ഒരു കുഞ്ഞു ബ്ലൗസ്, അതിന്റെ ബാക്കിൽ പൊക്കിവേ അങ്ങനെ വെച്ചാ കണ്ടുകൂടാ. അങ്ങനെ തന്നെ നീ അതിന്റെ ബാക്ക് കാണിച്ചാണ്, അതിന്റെ ബാക്ക് ഡയമണ്ട്, ഇതിന്റെ ബാക്ക് ജനവാദി വിഹ ഡിസൈൻസ് കഴക്കൂട്ടം. അപ്പൊ ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ട ഭാഗത്തൊക്കെ ഉള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ വിഹയെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തുമ്പപ്പൂ കളക്ഷൻസ് ഒരുപാട്, അവര് വേറെ ട്രഡീഷണൽ ചെയ്യണമുണ്ടല്ലേ, ഒരുപാട് ചെയ്യണമുണ്ട്. ഉടുപ്പ് താണ്ട മോദി ഇട്ടുകൊണ്ട് കിടക്കുന്നു. അല്ല ഇതുപോലെയല്ലേ അപ്പൊ മോദി സൂട്ട് എന്ന് പറഞ്ഞ ഇടയ്ക്ക് കൊച്ചുള്ളവർക്ക് അറിഞ്ഞത്, അത് റിട്ടേൺ ആണോ തിരിച്ചാണോ എന്തോ ആ ഇങ്ങനെയായിരുന്നു ആ ഫ്രണ്ടിലോട്ടാണ്. ആ ഇത് കഴിഞ്ഞ ഓണത്തിന് വന്നതാണ്, കഴിഞ്ഞ വർഷം ഓണത്തിന്റെ ഫസ്റ്റ് പ്രൊമോഷൻ വന്ന കൂട്ടത്തില് വന്നിട്ടുള്ള വിജയദശമിക്ക് വന്നതാണ് ഇത്. ഇത് ചെയ്തവര് പേരെന്തോ, അയ്യോ അത് മറന്നുപോയി. ഇതിനൊക്കെ ക്യൂട്ട് ഫോട്ടോസ് ഉണ്ട് കേട്ടാ, കാരണം നമ്മുടെ എന്റെ ഓപ്പോ F11 ഫോണിലെടുത്ത പുള്ളി ഫോട്ടോസ് ഉണ്ട്. കാരണം പലരും വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഫോട്ടോസൊക്കെ DSLR എടുത്തിരുന്നില്ലേ ആ സമയത്ത്, കുറെ പേര് നിങ്ങള് DSLR ആണ് ഫോട്ടോ എടുക്കണേന്ന് വെച്ച് ഞാൻ പറയാം അല്ല എന്റെ ഫോണിലാണ്. ഫോണെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഡിസ്പ്ലേ ഒക്കെ സ്ക്രീൻ കാർഡൊക്കെ പൊട്ടി പറഞ്ഞ് ചെലന്തി വില കെട്ടി വലിയാണ് ഇരിക്കണത്. ഇന്നും വലുതായിരുന്നു, പുള്ളി സാധനമാണ്, പുള്ളി സാധനമാണ്, കിട്ടില്ലോ. എന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ ഇട്ടേക്കാം. ടൈനി ഡോട്ട്സ് ഓരോ സ്പെഷ്യൽ ലൊക്കേഷൻ നോക്കിയിട്ട് പുതിയ പുതിയ ഡ്രസ്സുകൾ ഇറക്കും വിഷുവിനെ കണിക്കുന്ന. അപ്പൊ ക്രിസ്മസിന് എന്തായിരിക്കും, ക്രിസ്മസ് അപ്പൂപ്പനും മറ്റു ട്രീയും എന്തെങ്കിലും ഇറക്കും. ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ആണ് കേട്ടോ, അവരെ മനസ്സിൽ ഐഡിയ ആണ് ഈ ഓരോ ഡ്രസ്സുകളായിട്ട് വരുന്നത്. പ്രിന്റഡ് ആണ് ടൈനി ഡോട്ട്സ് കൂടുതലും ചെയ്യുന്ന, പ്രിന്റഡ് ആണ് ചെയ്യണത് അല്ലേ. ഓക്കെ ഇതിന്റെ ഇവരെ കോംബോ പറഞ്ഞതെന്ന് വെച്ചാൽ ടൈനി ഡോട്ട്സിന്റെ ഡ്രസ്സും ബോ സ്റ്റോറിയുടെ ബോയ്, അതാണ് അവരുടെ കോംബോ. അതാണ് ഷൈന രണ്ടു ദിവസം കഴിയുമ്പോ ഒരു സ്പെഷ്യൽ ഒരു വീഡിയോ വരും ബോ കളക്ഷൻ്റെ. ബോ വയ്ക്കാനായിട്ട് ഞാൻ സാധനം വാങ്ങിക്കുന്നുണ്ട്. ആ ബർത്ത്ഡേ ദേവന് ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തതാണ് അല്ലേ. ആ അത് ശരണ്യ അല്ലേ, പുള്ളിക്കാരത്തി ഒരുപാട് ഡ്രസ്സ് അയച്ചിട്ടുണ്ട് ദേവന്. പേരൂർക്കട ആ ഭാഗത്ത് എവിടെയാണ്, നമ്മൾ അന്ന് ഫോട്ടോഷൂട്ട് ഇട്ടിരുന്നേ ഉള്ളൂരത്തെ നമ്മുടെ ബക്രീദിന്റെ ആ സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ ഇട്ടില്ലായിരുന്നോ, അന്ന് ഇട്ടിരുന്ന ഒരു ട്രഡീഷണൽ അതും കൊടുത്തു. ഓക്കെ അപ്പൊ അത് മാറ്റുകയാണ്. അടുത്തത് നമ്മളിപ്പം പറഞ്ഞ ടൈനി ഡോട്ട്സ് ഓണം സ്പെഷ്യലായിട്ട് ചെയ്ത ഷൈന എന്നെ തേക്കും പോലെ തേക്കണം. ആ ഡ്രസ്സിന്റെ പേജിൽ ഒരുപാടുണ്ട് കേട്ടോ, അറിയാന്നുള്ള ഒരു ചേച്ചി ചേച്ചിയാണ് ഇട്ടെങ്ങനെ, അതെ അവരാണ് ഇട്ടെങ്ങനെ ചോദിച്ചുകൊണ്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇത് ടൈനി ഡോട്ട്സിന് വേറെ ഫേസ്ബുക്ക് പേജും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ട് ഇത് ഇവരുടെ പേജ് എന്ന് വെച്ചാൽ ടൈനി ഡോട്ട്സ് ആണ്. ഇവരെ തന്നെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പേജ് സെർച്ച് ചെയ്ത് മേടിക്കാം, ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ് ഇത്രേ ഉള്ളൂ കേട്ടോ.
ഇനിയും ഒന്ന് രണ്ടെണ്ണം വര ഉണ്ട്. പിന്നെ അല്ലാണ്ടുള്ള ഡ്രസ്സൊക്കെ വന്നാൽ അത് പിന്നെ കാണിക്കില്ല. നമ്മൾ എപ്പോഴെങ്കിലും ഡ്യൂട്ടി വേറെ ഡ്രസ് കളക്ഷൻ കാണിക്കാം. ഇതിപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഇത്രേ ഉള്ളൂ കേട്ടോ, പഴയതും പുതിയതായിട്ടുള്ള ഇത്രേ ഉള്ളൂ. പിന്നെ എന്താന്ന് വെച്ചാൽ, പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേനും അപ്പൊ ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേനും കൊറേ പേരൊക്കെ പറയും ഇത്രയും ഡ്രസ് ഇല്ലേ ആർക്കെങ്കിലും കൊടുത്തൂടെയെന്ന് ചോദിക്കും. അപ്പോഴത്തേനും ആളെ പേരും കാര്യങ്ങളൊന്നും പറയാനില്ല. നമ്മൾ നേരത്തെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരാൾക്ക് കൊടുത്തു. അതിനുശേഷം പിന്നെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും പറയാനില്ല, പക്ഷെ ആരും പേരൊന്നും പറയാനില്ല, ഇനി പേരും ചോദിക്കരുത്. അത് കഴിഞ്ഞിട്ട് അയച്ചു തരുന്ന ഡ്രസ്സുകൾ എടുത്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. അവര് നമ്മൾ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ പിന്നെ ഒരു തവണ അവര് വന്നിട്ട് നമ്മൾ ചേച്ചി അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മള് എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഒരു ഡ്രസ്സ് എടുത്തിട്ട് ആ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ എന്താന്ന് വെച്ചാൽ വേറെ കൊച്ച് നമ്മൾ കൊടുത്ത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. കാരണം ദൈവം അത് ഒരു വട്ടം ഇട്ടുള്ളൂ, അവർക്ക് കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഇൻസ്റ്റാഗ്രാം പേജുകാർ വന്ന് ചേച്ചി ആ ഫോട്ടോ വാ വന്ന് ഒന്നും കൂടെ അഡ്രസ്സിക്ക് ഒന്നും കൂടെ ഇടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ തെണ്ടിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഞാൻ ഇങ്ങനെ വേറെ കൊച്ചിന് കൊടുത്തു. അത് ചേച്ചി ഞങ്ങൾ പ്രൊമോഷന് വേണ്ടിട്ട് അയച്ചു തന്നല്ലേ, നിങ്ങൾ അത് ഇത്ര പെട്ടെന്ന് കൊടുത്താന്നൊക്കെ ചോദിച്ച് ചെറിയ സംസാരം വന്നായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ചേച്ചി എനിക്ക് കൊടുക്കാൻ പേടിയാണ്. ദേവന് ചെറുതായിട്ട് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. ഇനിയിപ്പൊ അയച്ചത് അവര് വീണ്ടും ഫോട്ടോ ഇടാൻ പറയണമെങ്കിൽ നമ്മൾ ചെയ്യണ മോശമല്ലേ? അല്ലേ മോശമാണ്. അതുകൊണ്ട് ചെറുതാവണേന നമ്മൾ കൊടുക്കുക. കാരണം ദൈവം വരുതായിട്ട് ഒന്നാമത്തെ കേസ് ഇവിടുന്ന് അങ്ങോട്ട് പോകണില്ല. പിന്നെ പോണേ തന്നെ അവള് ഇതുപോലെ തിന്നിട്ടുണ്ട് പോകത്തില്ല. കാഷ്വൽ വേറെ എന്തെങ്കിലും ആണ്, അതിന് നമ്മൾ പ്രത്യേകം മേടിച്ചാണ് വെക്കണം അല്ലേ. നമ്മൾ മാക്സിന്ന് അങ്ങനെ എന്തെങ്കിലും കടകളിൽ നിന്ന് മേടിച്ചാണ് വെക്കണത്. കാഷ്വൽ വേറെ ഒന്ന് രണ്ട് മറ്റേ ഷോർട്സ് പോലത്തെ നിക്കറും രണ്ടു മൂന്ന് നിക്കർ മേടിക്കും, പിന്നെ ഒരു മൂന്നാല് ടീഷർട്ട് മേടിക്കും. അത് തന്നെയാണ് അവൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് കാഷ്വൽ വേറെ ഇപ്പോഴും. കാരണം വലുതായിട്ട് അങ്ങോട്ട് പോകണില്ല. പിന്നെ ഇതൊന്നും അങ്ങനെ ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും അമ്പലത്തിൽ പോകണമെങ്കിലൊക്കെ മാത്രമേ ഉള്ളു ഇടുകയുള്ളൂ. അതും വലിയ വലിയ ആണ്ടിലും അവണിയിലാണ് പോണത്. ഇപ്പൊ ബർത്ത്ഡേക്ക് ഇത്രയും ഡ്രസ് കിട്ടിയപ്പോ ഞാൻ ഒരുപാട് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യം ദേവൂരുണ്ടോ. അതില് ഏകദേശം രണ്ട് ബോക്സ് ഉണ്ടായിരുന്നു. ഒരു ബോക്സ് ഫുള്ള് നമ്മൾ കൊടുത്തു, പാമ്പേഴ്സിന്റെ വലിയ പാക്ക്. ഫ്ലിപ്കാർട്ടിൽ നിന്നല്ല, നമ്മള് കടയിലൊക്കെ പാമ്പേഴ്സ് ബൾക്കിന് വരത്തില്ലേ ഒരു കടയില്. അതായത് ഒരു ബോക്സിനകത്ത് ഇപ്പം മാല, അതായത് ഇങ്ങനെ കടകളൊക്കെ തൂക്കിയിട്ടൊക്കെ രണ്ടെണ്ണത്തിന്റെ പീസ്, അതാണെന്നുണ്ടെങ്കിൽ നൂറെണ്ണം കൂടെ വരുന്ന ഒറ്റ വലിയ ബോക്സ്. ആ ബോക്സ് നിറയെ ഇരുന്ന സാധനം ഫുള്ള് നമ്മൾ കൊടുത്തു. ഫുള്ള് കൊടുത്തു കഴിഞ്ഞ് പിന്നെ അടുത്ത കൊറേ ബോ കൊടുത്തു. കാരണം ആവശ്യമില്ല, വെറുതെ വയ്ക്കുന്ന പിള്ളേരെങ്കിലും വെക്കിട്ടെന്ന് വെച്ച് നമ്മൾ കൊടുത്തു. കാരണം എല്ലാവർക്കും ചിലപ്പോൾ വാങ്ങിക്കാൻ സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ പലർക്കും നമ്മക്കിതൊന്നും ഇത്രയും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി റേറ്റ് ഉള്ളതാണല്ലേ ഡ്രസ്സുകളെന്ന് വെച്ചാൽ, ഇച്ചിരി റേറ്റ് ഉള്ള ഡ്രസ്സുകളാണ്. അപ്പോഴത്തേനും നമുക്കിത് മേടിക്കാൻ പറ്റത്തില്ല. നമ്മളിൽ എത്ര കാശൊന്നും ഇല്ല ഇത്രയും ഡ്രസ്സൊക്കെ മേടിക്കാനല്ലോ. ഇത്രയും ഡ്രസ്സൊന്നും മേടിക്കാനുള്ള കാശ് നമ്മളതിലില്ല. അപ്പം ബാക്കി കാണുന്നവർ അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത സാധനം ഇതുവരെ അവൾ ഇത്രയും ഇടത്തില്ല. അവൾക്ക് എന്തിനാണ് ഇത്രയും ഡ്രസ്സ് വീട്ടിലിരിക്കുന്ന കൊച്ചിന് തോണ്ട കിടന്ന് ഉറങ്ങണില്ലേ? അവിടെ പിന്നെ വേണം ബ്ലൗസ് ഇട്ടുണ്ട്. അവൾക്ക് ഇത്രയും ഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അവളവളെ ചേച്ചിയും കൂടെ കൊടുക്കും. എനിക്ക് ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്, അപ്പൊ ഇതൊക്കെ ഞാൻ ഒരു തവണ ഇടുന്നു, ഫോട്ടോ ഇടുന്നു, ഞാൻ പിന്നെ എന്റെ ചേച്ചി കൊടുക്കും. നമുക്ക് രണ്ടുപേരില്ല, അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേരും മാറിയും തിരിഞ്ഞു വിടും. അങ്ങനെയാണ്. അല്ലാണ്ട് ഞാൻ ഇതുകൊണ്ട് എന്റെ അലമാരയ്ക്ക് ഞങ്ങള് മാറി ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്കറിയാം. കാരണം ഫോട്ടോ ഇട്ട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോ അതാണ് കാര്യം അല്ലേ. അപ്പൊ ഇനിയിപ്പം ആരും പറയരുത് ഇവിടെ നമ്മളെല്ലാം മാച്ച് പൂഴ്ത്തി പൂഴ്ത്തി വയ്ക്കണം. നമ്മൾ വയ്ക്കണല്ലോ കൊടുക്കണേനെ കാണിക്കണ, അതിന്റെ സിമ്പതി പിടിച്ചൊറ്റാൻ നിൽക്കും. ബാക്കിയുള്ള ചാനലിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ, അതിന്റെ ആവശ്യമില്ല. അല്ല, ബാക്കിയുള്ള ചാനലിൽ കാണിച്ചാലും കാണിച്ചില്ല ശരിയല്ല. ഇപ്പൊ നമ്മളിപ്പോ വേറെ ആർക്കെങ്കിലും കൊടുക്കണ കാണിക്കേണ്ട ആവശ്യമില്ല. എല്ലാരും ധനസഹായം ഒക്കെയാണ് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് അതിനുള്ള പിന്നെ കുറെ ഡ്രസ്സുണ്ട്, അത് നമ്മൾ സഹായിക്കുന്നുണ്ട്.
പിന്നെ ശൈന നേരത്തെ പറഞ്ഞാൽ ശൈനെ കിട്ടണത് ശൈന ഒരു ചേച്ചി കൂടെയാണ് ഇരുന്നത്. അത് പിന്നെ ശരിയായി ഇല്ല ഇല്ലേ കിണിക്കണോക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒന്നും എടുത്തിട്ടപ്പോ എനിക്ക് ആരെന്തരായിത്തീരും. പിന്നെ പാക്കിങ് തുടങ്ങാൻ പോവാണ്. ബ്ലൗസ് ഇട്ട സുന്ദരി ഇപ്പൊ എഴുതിക്കും മിക്കവാറും. അയ്യോ കിടക്കണോക്കാണ് ക്യൂട്ടി ക്യൂട്ടി പൈ. ആരും പറയരുത് കേട്ടോ, ദേവനെ കാണിച്ചില്ല നിന്നെ. പിന്നെ മമ്മി, മമ്മിയുടെ അടുത്താണ്. മമ്മി പറഞ്ഞ വീഡിയോ ഒക്കെ പൊളി വീഡിയോ എന്നാണ് എല്ലാരും പറയണം. നിങ്ങൾ പറഞ്ഞ വീഡിയോ ഒക്കെ പൊളി വീഡിയോ ആയിരിക്കും. കാര്യമായിട്ട് നല്ല വീഡിയോ എന്നാണ് പറഞ്ഞത്. ഇവരടുത്ത് പറയണം കേട്ടോ, എണ്ണയും തേങ്ങയൊക്കെ ഒന്ന് കുറയ്ക്കാം. കൊളസ്ട്രോൾ ആണ് ഇത്, തടിയല്ല കൊളസ്ട്രോൾ ആണ്. അയ്യോ പിന്നെ വേറെന്താണ് ശൈന? അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ കുറെ നേരമായി, കുറെ നേരമായി പരിപാടി തുടങ്ങിയിട്ട്. സാധാരണ നമ്മൾ രാവിലെയാണല്ലേ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. വൈകുന്നേരം വീസൊന്നും ഇല്ലാത്ത നമ്മളത് രാവിലെ ആക്കി. ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് രാവിലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റണില്ല അല്ലേ, കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് തിരക്കാണ്. നാളെ തൊട്ട് നമ്മള് കറക്റ്റ് രാവിലെ തന്നെ ഇട്ട് തുടങ്ങും. നമ്മളിപ്പൊ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് കൊടുക്കാൻ, അതായത് നമുക്ക് അയച്ചു കൊടുക്കാൻ ഡ്രസ്സും പാക്ക് ചെയ്ത് എടുത്തും കൊണ്ട് ഒരൊറ്റ വിടലാണ്. പിന്നെ രാത്രി ഒരു 8-8 ആകുമ്പോൾ നമ്മൾ വരും. ഞാൻ ശൈന മാത്രമേ പോകുന്നുള്ളൂ. ദേവന് അമ്മയെ അഭിച്ചിട്ടാണ് പോകുന്നത്. അമ്മയും മുട്ട സുന്ദരിയും ബ്ലൗസ് സുന്ദരിയും കൊണ്ട് പറയും. രണ്ടുപേരും പുളിയായിരിക്കണം അവിടെ കേട്ടോ, പെർഫെക്റ്റ് ഓക്കെ ആയിട്ടിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പോവാം ചേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഡ്രസ്സിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചാനലിന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ ബൈ ടാറ്റാ.